ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പ്ലസ് ടു ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ മൗര്യൻ എംപറർ ആൻഡ് ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ, മൗര്യ സാമ്രാജ്യവും അവരുടെ ഭരണ സംവിധാനവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്ലസ് ടു ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് മൗര്യ സാമ്രാജ്യവും അവരുടെ ഭരണ സംവിധാനവും. ബിസി 400 ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കീഴിലാണ് ഈ സാമ്രാജ്യം സ്ഥാപിതമായത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. മഗധയിലെ നന്ദരാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ തോൽപ്പിച്ചുകൊണ്ടാണ് BCE 321 ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയിൽ മൗര്യ സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തനതായ ആദ്യത്തെ സംഘടിത സാമ്രാജ്യം കൂടിയായിരുന്നു മൗര്യ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത് പ്രധാനപ്പെട്ട 4 ഉറവിടങ്ങളിൽ നിന്നാണ്, 4 സോഴ്സുകളിൽ നിന്നാണ്. ഏതൊക്കെയാണവ സോഴ്സസ്? 1, അർദ്ധശാസ്ത്ര ഓഫ് കൗടില്യ, ഇൻഡിക്ക ഓഫ് മെഗസ്തനിസ്, ജൈനിസ്റ്റ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആൻഡ് എഡിക്ട്സ് ഓഫ് അശോക. ഏതൊക്കെയാണ്? 1, അർത്ഥശാസ്ത്ര ഓഫ് കൗടില്യ, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഏറ്റവും വിശ്വസ്തനും പ്രധാനമന്ത്രിയായിരുന്ന കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നുമാണ് മൗര്യ ഭരണത്തെക്കുറിച്ചും മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായ വിവരണങ്ങൾ ലഭ്യമാകുന്നത്. 2, ഇൻഡിക്ക ഓഫ് മെഗസ്തനീസ്. ഗ്രീക്ക് അംബാസിഡറും ഗ്രീക്ക് എഴുത്തുകാരനുമായിരുന്ന സഞ്ചാരിയുമായിരുന്ന മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരണങ്ങൾ ലഭ്യമാകുന്നു. 3, ജൈനിസ്റ്റ് ആൻഡ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, ജൈന ബുദ്ധമത സാഹിത്യങ്ങൾ. ജൈന ബുദ്ധമത സാഹിത്യങ്ങളിൽ നിന്നും മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് വ്യക്തമായ വിവരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. 4, എഡിക്ട്സ് ഓഫ് അശോക, അശോകൻ്റെ ശാസനങ്ങൾ. അശോകൻ തൻ്റെ കാലഘട്ടത്തിൽ രാജ്യത്തുടനീളം കൊത്തുപണി അല്ല ഗോപുരങ്ങളിലെല്ലാം തന്നെ തൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ശാസനങ്ങളിലായി കൊത്തുവെച്ചിരുന്നു. അവയിൽ നിന്നുമാണ് നമുക്ക് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് വിവരണങ്ങൾ ലഭ്യമാകുന്നു. പ്രത്യേകിച്ചും അശോകനെക്കുറിച്ച് വ്യക്തമായ വിവരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് എഡിക്ട്സ് ഓഫ് അശോക എന്ന് പറയുന്ന ശാസനങ്ങളിൽ നിന്നുമാണ്. 1837 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് പ്രിൻസിപ്പ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഈ ശാസനം ആദ്യമായി വായിച്ചെടുത്തത്. അതോടുകൂടി അശോകനെക്കുറിച്ചും മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും വ്യക്തമായ വിവരണങ്ങൾ നമുക്ക് ലഭ്യമാവുകയുണ്ടായി. പ്രധാനപ്പെട്ട 4 സോഴ്സുകളിൽ നിന്നുമാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഏതൊക്കെയാണവ? അർദ്ധശാസ്ത്ര ഓഫ് കൗടില്യ, ഇൻഡിക്ക ഓഫ് മെഗസ്തനീസ്, ജൈനിസ്റ്റ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആൻഡ് എഡിക്ട്സ് ഓഫ് അശോക. കൗടില്യൻ്റെ അർദ്ധശാസ്ത്രം, മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക, ജൈന ബുദ്ധമത ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ അശോകൻ്റെ ശാസനങ്ങൾ. ഈ 4 ഉറവിടങ്ങളിൽ നിന്നുമാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരണങ്ങൾ ലഭ്യമാകുന്നത്. ഇനി നമ്മൾ മൗര്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഭരണാധികാരികളെക്കുറിച്ച് 1, ചന്ദ്രഗുപ്ത മൗര്യനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു. BCE 321 മഗധയിലെ നന്ദരാജവംശത്തിലെ ധനനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയിൽ മൗര്യ സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുന്നത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാടലീപുത്രം എന്ന് പറയുന്ന നഗരമായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യന് തൻ്റെ ഉപദേശകനും മാർഗദർശിയുമായിരുന്ന ചാണക്യൻ്റെ അല്ലെങ്കിൽ കൗടില്യൻ്റെ ഉപദേശപ്രകാരം ആണ് മഗധയിലൊരു സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹം സാമ്രാജ്യ വികസന മോഹങ്ങൾ വെച്ചു പുലർത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു. തൻ്റെ കാലഘട്ടത്തിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതികൾ അദ്ദേഹം അതിവിപുലമായി വിപുലീകരിക്കുകയുണ്ടായി. ഏതൊരു ഭരണാധികാരിയെപ്പോലെയും ചന്ദ്രഗുപ്തൻ മൗര്യനും എക്സ്പാൻഷൻ അല്ലെങ്കിൽ വ്യാപനമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹം അതിൻ്റെ ഭാഗമായി ഗ്രീക്ക് സൈന്യത്തെ പോലും പരാജയപ്പെടുത്തുകയുണ്ടായി. ഏകദേശം 24 വർഷക്കാലം ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം ഭരിക്കുകയുണ്ടായി. അവസാന നാളിൽ അദ്ദേഹം ജൈനമതം സ്വീകരിക്കുകയും ജൈനമതം സ്വീകരിച്ച അദ്ദേഹം ജൈനമതത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ശ്രാവണ ബൽഗോളയിലേക്ക് പോവുകയും ജൈനമത ആചാരപ്രകാരം പട്ടിണി കിടന്ന് മരിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. ഇതാണ്
ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്ന മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപക ചക്രവർത്തി. രണ്ടാമത് ബിന്ദുസാര. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മകനായിരുന്നു ബിന്ദുസാര. തൻ്റെ പിതാവിനെ പോലെ തന്നെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ കൃത്യമായി ഏകീകരിക്കുകയും അതുപോലെ തന്നെ സാമ്രാജ്യ വികസന മോഹം വെച്ചു പുലർത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു ബിന്ദുസാര. അതുപോലെ തന്നെ അദ്ദേഹം കൂടുതലായും തന്നെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായ വിവരണങ്ങൾ നമുക്ക് ലഭ്യമല്ല. എന്നിരുന്നാലും തൻ്റെ പിതാവ് ഏകീകരിച്ച പ്രദേശങ്ങൾ അതുപോലെ നിലനിർത്തുകയും സാമ്രാജ്യ വികസനം വെച്ചു പുലർത്തുകയും ചെയ്തു. മൂന്നാമത്തെ ഭരണാധികാരിയാണ് അശോക ദ ഗ്രേറ്റ്. ഇന്ത്യാ ചരിത്രത്തിൽ അശോകൻ അറിയപ്പെടുന്നത് തന്നെ അശോക ദ ഗ്രേറ്റ്, മഹാനായ അശോക ചക്രവർത്തി എന്ന പേരിലാണ്. അശോക ചക്രവർത്തി മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രബലനായ ഭരണാധികാരിയായിരുന്നു. തൻ്റെ പിതാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഉജ്ജയിനിയിലെയും തക്ഷശിലയിലുമെല്ലാം തന്നെ ഗവർണറായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭരണപരിചയമുണ്ടായിരുന്നു. അശോകനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരണങ്ങൾ ലഭ്യമാകുന്നത് എഡിക്ട്സ് ഓഫ് അശോക, അശോകൻ്റെ ശാസനങ്ങൾ എന്ന് പറയുന്ന സോഴ്സിൽ നിന്നുമാണ് അശോകനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരണങ്ങൾ ലഭ്യമാകുന്നത്. 1837 ജെയിംസ് പ്രിൻസിപ്പ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസറാണ് ഈ ശാസനങ്ങൾ വായിച്ചെടുക്കുന്നത്. അതോടുകൂടി അശോകനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ലഭ്യമായി. തൻ്റെ പിതാക്കന്മാരെ പോലെ തന്നെ അദ്ദേഹം സാമ്രാജ്യ വികസനം വെച്ചു പുലർത്തി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മൗര്യ സാമ്രാജ്യം ഒരുപാട് വികസിക്കുകയുണ്ടായി. ഹിമാലയം മുതൽ വിന്ധ്യാപർവ്വത വരെയും അതുപോലെ തന്നെ സിന്ധു മുതൽ ബ്രഹ്മപുത്ര വരെയും മൗര്യ സാമ്രാജ്യം പടർന്ന് പന്തലിച്ചത് അശോകൻ്റെ കാലഘട്ടത്തിലായിരുന്നു. തൻ്റെ സാമ്രാജ്യ വികസന മോഹം വെച്ചു പുലർത്തിയ അശോക ചക്രവർത്തി സാമ്രാജ്യത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും ദക്ഷിണേന്ത്യയിലേക്കുള്ള പാത, വ്യാപാരപാത ഉറപ്പുവരുത്തുന്ന സുരക്ഷയ്ക്കും വേണ്ടിയും തൊട്ടടുത്ത് കിടന്നിരുന്ന കലിംഗ ആക്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കലിംഗ യുദ്ധമാണ് അശോകനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതും അശോകൻ്റെ ജീവിതത്തിൻ്റെ പരിവർത്തനമുണ്ടാക്കിയ ഏറ്റവും മഹത്തരമായൊരു സംഭവമാണ് കലിംഗ വാർ, കലിംഗ യുദ്ധം എന്ന് പറയുന്നത്. BCE 261 കലിംഗ യുദ്ധമുണ്ടാകുന്നത്. BCE 261 അശോകൻ കലിംഗയെ ആക്രമിച്ചു. കലിംഗയെ ആക്രമിച്ച അദ്ദേഹം കലിംഗ കീഴടക്കി. പക്ഷേ ഘോരമായി നടന്ന യുദ്ധത്തിൽ അദ്ദേഹത്തിന് പശ്ചാത്താപവും സഹതാപവും ഉണ്ടായി. അദ്ദേഹം യുദ്ധക്കളത്തിൽ മരിച്ചു വീണ ആളുകളെയും അതുപോലെ തന്നെ ബുദ്ധ ജൈനമത സന്യാസികൾ ഈ യുദ്ധക്കളത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളുമെല്ലാം തന്നെ കണ്ട അദ്ദേഹത്തിന് ഒരുപാട് മാനസിക വിഷമമുണ്ടാകുകയും അങ്ങനെ അദ്ദേഹം സൈനിക വിജയത്തിന് ശേഷം യുദ്ധം ഉപേക്ഷിച്ച ലോകത്തിലെ ഏക ചക്രവർത്തിയാണ് അശോക ചക്രവർത്തി. പിന്നീട് അദ്ദേഹം ധർമ്മത്തിൻ്റെയും അഹിംസയുടെയും മാർഗം സ്വീകരിക്കുകയും ബുദ്ധമതത്തിൻ്റെ വക്താവായി മാറുകയും ചെയ്തു. തൻ്റെ രാജ്യത്ത് യുദ്ധം ഉപേക്ഷിക്കുകയും പിന്നീട് അദ്ദേഹം അഹിംസയുടെയും ധർമ്മത്തിൻ്റെയും അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും രാജ്യത്ത് ബുദ്ധമതത്തിൻ്റെ ധർമ്മങ്ങളും അഹിംസയും നടപ്പിലാക്കുകയും സ്വന്തമായ ഒരു ധർമ്മ സംഹിത അദ്ദേഹം തയ്യാറാക്കുകയും ചെയ്തു. അശോകൻ്റെ ഇത്തരം നിലപാടാണ് പിന്നീട് മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയിലേക്ക് വഴിയൊരുക്കിയതെന്ന് പല ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കുന്നു. എന്നിരുന്നാലും ഇന്ത്യ കണ്ട ഏറ്റവും പ്രബലനായ ഭരണാധികാരിയിൽ ഒരാളായിരുന്നു അശോക ചക്രവർത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് അശോക ദ ഗ്രേറ്റ്, മഹാനായ അശോക ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത്. അശോകൻ്റെ കാലശേഷം മൗര്യ സാമ്രാജ്യം തകർച്ചയെ നേരിടുകയും പിന്നീട് അവസാന ഭരണാധികാരിയെന്ന ബൃഹദത്തിനെ ശുംഗരാജവംശത്തിലെ പുഷ്യമിത്ര ശുംഗൻ എന്ന് പറയുന്ന ഭരണാധികാരി BCE 185 ബൃഹദത്തിനെ പരാജയപ്പെടുത്തുന്നതോടുകൂടി മൗര്യ സാമ്രാജ്യം ഇല്ലാതാകുകയും മൗര്യ സാമ്രാജ്യം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതാണ് മൗര്യ സാമ്രാജ്യത്തിലെ പ്രഗത്ഭരായ ഭരണാധികാരികൾ: ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക ദ ഗ്രേറ്റ് ആൻഡ് ബൃഹദത്ത. ഈ 4 പ്രഗത്ഭരായ ഭരണാധികാരികളുടെ കാലഘട്ടത്തിലും ഇന്ത്യ മൗര്യ സാമ്രാജ്യം നല്ല നിലയിൽ മുന്നോട്ട് പോവുകയുണ്ടായി. ഇനി മൗര്യ കാലഘട്ടത്തിലെ ഭരണ സംവിധാനം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് ഓഫ് മൗര്യ എംപറർ, മൗര്യ സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനം. മൗര്യ ഭരണ സംവിധാനം ഒട്ടനവധി കാര്യങ്ങളിലൂടെ കടന്നുപോയിരുന്നു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു.
സ്വദേശിയവും വിദേശിയവുമായ ഘടകങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭരണ സംവിധാനം നടപ്പിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കൗടില്യൻ അദ്ദേഹത്തിന് ഇതിനുവേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്യുകയുണ്ടായി. മൗര്യ സാമ്രാജ്യം ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രീകൃത ഭരണ സംവിധാനം, ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ മൗര്യ ഭരണാധികാരികളാണ്. ഫസ്റ്റ് വൺ, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണ സംവിധാനം. എങ്ങനെയായിരുന്നു മൗര്യ കാലഘട്ടത്തിലെ കേന്ദ്രീകൃത ഭരണ സംവിധാനം? മൗര്യ ഭരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് രാജാവായിരുന്നു. പരമാധികാര കോടതിയും നിതിനിർവഹണവും കാര്യനിർവഹണവും ഭരണനിർവഹണത്തിൻ്റെ എല്ലാം തന്നെ അന്തിമ വ്യക്തി എന്ന് പറയുന്നത് രാജാവായിരുന്നു. രാജാവിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഒരു മന്ത്രി പരിഷത്ത് ഉണ്ടായിരുന്നു. ഇതിനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി, സേനാനി, യുവരാജാവ്, പുരോഹിതൻ തുടങ്ങിയവരായിരുന്നു ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ കൗൺസിൽ ഉണ്ടായിരുന്നത്. ഇതൊരു ഉപദേശക സമിതിയായിരുന്നു. ഇവർ നൽകുന്ന ഉപദേശങ്ങൾ രാജാവിന് സ്വീകരിക്കാനോ തള്ളിക്കളയാനോ അധികാരമുണ്ടായിരുന്നു. മാത്രമല്ല മൗര്യ ഭരണാധികാരികൾ വിപുലമായ രീതിയിലൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിച്ചിരുന്നു. ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ ഈ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃത ഭരണ സംവിധാനം വളരെ കാര്യക്ഷമതയോടുകൂടിയാണ് മൗര്യ ഭരണാധികാരികൾ കൊണ്ടുപോയിരുന്നത്. അതുപോലെ തന്നെ ഭരണ സൗകര്യാർത്ഥം രാജ്യത്തെ ഒട്ടനവധി പ്രവിശ്യകളാക്കി തിരിച്ചിരുന്നു. പ്രവിശ്യകളിൽ ഭരണം നടത്തിയിരുന്നത് ഗവർണർമാർ അല്ലെങ്കിൽ വൈസ്രോയിമാരായിരുന്നു. പ്രവിശ്യകളെ വീണ്ടും ഭരണ സൗകര്യാർത്ഥം ജില്ലകളാക്കി തിരിച്ചിരുന്നു. ജില്ലകളിൽ ഭരണം നടത്തിയിരുന്നത് സ്ഥാനികൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ജില്ലകളെ വീണ്ടും ഭരണ സൗകര്യാർത്ഥം ഗ്രാമങ്ങളാക്കി തിരിച്ചിരുന്നു. ഗ്രാമങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് ഗ്രാമികൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഗ്രാഫ് കാണാൻ പറ്റും. മൗര്യ കാലഘട്ടത്തിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പിൻ്റെ ഒരു ഗ്രാഫാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിലേറ്റവും ടോപ്പ് എംപറർ, സാമ്രാജ്യം ഭരിച്ചിരുന്നത് കിങ്, രാജാവായിരുന്നു. സാമ്രാജ്യത്തെ ഭരണ സൗകര്യാർത്ഥം പ്രവിശ്യകളാക്കി തിരിച്ചു. പ്രവിശ്യകളിൽ ഭരണം നടത്തിയിരുന്നത് ഗവർണർ ഓർ വൈസ്രോയി. പ്രവിശ്യകളെ വീണ്ടും ഭരണ സൗകര്യാർത്ഥം ജില്ലകളാക്കി തിരിച്ചു. ജില്ലകളിൽ ഭരണം നടത്തുന്ന സ്ഥാനികൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ദൻ പ്രസൻ്റലി നോൺ ആസ് കളക്ടർ. അതുപോലെ തന്നെ ജില്ലകളെ വീണ്ടും വില്ലേജുകളായി തിരിച്ചു. വില്ലേജുകളിൽ ഭരണം നടത്തിയിരുന്നത് ഗ്രാമികൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. കൃത്യമായ രീതിയിലുള്ളൊരു നഗരഭരണവും മൗര്യ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇതാണ് മൗര്യ കാലഘട്ടത്തിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണ സംവിധാനം എന്ന് പറയുന്നത്. രണ്ട്, പ്രൊവിഷണൽ അഡ്മിനിസ്ട്രേഷൻ. പ്രവിശ്യകളാക്കി തിരിച്ചിരുന്നു. പ്രവിശ്യകളിൽ ഭരണം നടത്തുന്ന ഗവർണറും വൈസ്രോയുമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ടൗൺ അഡ്മിനിസ്ട്രേഷൻ, നഗരഭരണം. മൗര്യ കാലഘട്ടത്തിലെ നഗരഭരണം എങ്ങനെയായിരുന്നു? മൗര്യ കാലഘട്ടത്തിൽ കൃത്യമായ രീതിയിൽ ഒരു നഗരഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഒട്ടനവധി നഗരങ്ങൾ മൗര്യ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പാടലിപുത്ര, ഉജ്ജയിനി, കൗസാംബി, തക്ഷശില തുടങ്ങിയ നഗരങ്ങൾ ഇക്കാലത്ത് ഉണ്ടായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിരുന്ന പാടലിപുത്രത്തിൽ വിപുലമായ രീതിയിലുള്ള ഒരു നഗര സംവിധാനം ഉണ്ടായിരുന്നു. 30 അംഗങ്ങൾ വീതമുള്ള ഒരു നഗരസഭയാണ് ഇവിടെ ഭരണം നടത്തിയിരുന്നത്. ഈ 30 അംഗങ്ങളെ 6 അംഗങ്ങൾ വീതമുള്ള 5 സമിതികളാക്കി തിരിച്ചിരുന്നു. ഈ 5 സമിതികൾ ഓരോരോ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നു. നികുതി പിരിവ്, ശുചീകരണം, വിദേശികളുടെ പരിരക്ഷ, അളവുകളും തൂക്കങ്ങളും പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തിയിരുന്നത് ഈ 5 അംഗങ്ങൾ വീതമുള്ള 6 സമിതികളായിരുന്നു. ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു നഗരഭരണം മൗര്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. 3, അടുത്തത് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ, സൈനിക ഭരണം. മൗര്യ കാലഘട്ടത്തിലെ സൈനിക ഭരണം എങ്ങനെയായിരുന്നു? ഇന്ത്യ കണ്ട ഏറ്റവും വിപുലമായൊരു സൈനിക ബലം, സൈനിക ശക്തിയും സംഘടിത സൈന്യവും ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളെല്ലാം തന്നെ സുസംഘടിതമായ ഒരു സൈന്യത്തെ നിലനിർത്തിയിരുന്നു. പ്രത്യേകമായി പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു നാവികപ്പട മൗര്യ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. അക്കാലങ്ങളിൽ ഒരു ഭരണാധികാരികൾക്കും ഇല്ലാതിരുന്ന ഒരു നാവികപ്പട മൗര്യ കാലഘട്ടത്തിൽ മൗര്യ രാജാക്കന്മാർ നിലനിർത്തിയിരുന്നു. മാത്രമല്ല 30 അംഗങ്ങളുള്ള ഒരു സമിതിയാണ് ഈ സൈനിക കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. ആ 5 അംഗങ്ങൾ വീതമുള്ള 6 സമിതികളാണ് ഈ സൈനിക കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. ഈ 5 അംഗങ്ങൾ വീതങ്ങൾ ഓരോരോ ഭാഗങ്ങളെ നോക്കി നടത്തിയിരുന്നു. നാവിക വ്യൂഹം, അതുപോലെ തന്നെ യുദ്ധഗതാഗതം, അതുപോലെ തന്നെ
പിന്നെ രഥവ്യൂഹം, അതുപോലെ തന്നെ ഗജസേന, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഈ അഞ്ചംഗങ്ങൾ വീതമുള്ള സമിതികളായിരുന്നു. അടുത്തത് സ്പൈ സിസ്റ്റം, ചാരസമ്പ്രദായം. മൗര്യ രാജാക്കന്മാർ കൃത്യമായ രീതിയിലുള്ള ചാരസമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു. രാജാക്കന്മാർക്കും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കും ചാരന്മാരുണ്ടായിരുന്നു. രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അറിഞ്ഞ് അത് രാജാവിനെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഈ ചാര ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നത്. സ്ത്രീകളെയും പുരുഷന്മാരെയുമെല്ലാം തന്നെ ചാരവൃത്തിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. രാജാവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും വർഷങ്ങൾ കഴിയുമ്പോൾ നാട്ടിലൂടെ വേഷപ്രച്ഛന്നനായി നടക്കുകയും തൻ്റെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാനുള്ള സംവിധാനവും ഈ ചാര സമ്പ്രദായത്തിലുണ്ടായിരുന്നു. അടുത്തതാണ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, നീതി നിർവഹണം. മൗര്യകാലഘട്ടത്തിലെ നീതി നിർവഹണം എങ്ങനെയായിരുന്നു? മൗര്യകാലഘട്ടത്തിലെ പരമോന്നത കോടതി എന്ന് പറയുന്നത് രാജാവായിരുന്നു. എല്ലാത്തിൻ്റെയും അന്തിമ വാക്ക് എന്ന് പറയുന്നത് രാജാവിൻ്റേതായിരുന്നു. എങ്കിലും രാജാവ് കൃത്യമായ നീതി നിർവഹണം നടപ്പിലാക്കിയിരുന്നു. ഒട്ടനവധി കോടതികൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ധർമ്മസ്ഥീയം, അതുപോലെ തന്നെ കണ്ടകശോധക, ധർമ്മസ്ഥീയം കണ്ടകശോധക പോലുള്ള കോടതികൾ ഇക്കാലത്ത് ഉണ്ടായിരുന്നു. കുറ്റങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ശിക്ഷയും വ്യത്യാസപ്പെട്ടിരുന്നു. ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് പിഴ, തടവ്, ശാരീരിക പീഡനം തുടങ്ങിയവയാണ് നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ വലിയ കുറ്റങ്ങൾക്ക് നരഹത്യ പോലുള്ളതുണ്ടായിരുന്നു. രാജ്യദ്രോഹം പോലുള്ള കാര്യങ്ങൾക്ക് വധശിക്ഷ പോലും ഇക്കാലത്ത് നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ കാര്യക്ഷമമായ ഒരു നീതി നിർവഹണം ഇക്കാലത്ത് മൗര്യ ഭരണാധികാരികൾ നടപ്പിലാക്കിയിരുന്നു. അടുത്തതാണ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ, വരുമാന മേഖല. മൗര്യ രാജാക്കന്മാർ അവരുടെ സാമ്രാജ്യത്തെ ഭദ്രമായി നിലനിർത്താൻ വേണ്ടി കൃത്യമായ രീതിയിലുള്ള ഒരു റവന്യൂ അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കിയിരുന്നു. പ്രധാനമായും ഭൂനികുതിയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. ഭൂനികുതി ഉണ്ടായിരുന്നു. മാത്രമല്ല കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ വളരെ കൃത്യമായി പറയുന്നു, കർഷകരിൽ മുതൽ ചൂതാട്ടക്കാരും വേശികളിൽ നിന്നും പോലും എങ്ങനെയാണ് നികുതി പിരിച്ചെടുത്തിരുന്നത് എന്ന് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. അപ്പോൾ കർഷകരിൽ നിന്ന് നികുതി ഈടാക്കിയിരുന്നു, ഭൂനികുതി ഈടാക്കിയിരുന്നു, വിൽപ്പന നികുതി ഉണ്ടായിരുന്നു, ലൈസൻസ് നികുതി ഉണ്ടായിരുന്നു, മദ്യം അതുപോലെ തന്നെ ചൂതാട്ടം പോലുള്ള മേഖലകളിൽ നിന്ന് സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് നേരിട്ട് നികുതി നടപ്പിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ തന്നെ ഒട്ടനവധി കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്താൻ മൗര്യ രാജാക്കന്മാർക്ക് ഇത്തരം നികുതിയിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ കാര്യക്ഷമവും അതുപോലെ തന്നെ നല്ല രീതിയിലുമുള്ള ഒരു വരുമാന മാർഗം മൗര്യ രാജാക്കന്മാർ നടപ്പിലാക്കിയിരുന്നു. മൗര്യ ഭരണത്തിൻ്റെ വരുമാന മേഖല നിയന്ത്രിച്ചിരുന്ന മന്ത്രിയുടെ പേര് ധർമ്മ മാത്രാസ് എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അടുത്തതാണ് വെൽഫെയർ പ്രോഗ്രാം, ക്ഷേമ പ്രവർത്തനങ്ങൾ. മൗര്യ രാജാക്കന്മാരും മൗര്യ സാമ്രാജ്യവും ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കുമൊക്കെ വേണ്ടി ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ മൗര്യ രാജാക്കന്മാർ നടപ്പിലാക്കിയിരുന്നു. പ്രധാനമായും അശോക ചക്രവർത്തിയാണ് ഇതിൽ ഏറ്റവും കൂടുതലായി കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നത്. വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി റോഡുകൾ ഇക്കാലത്ത് നിർമ്മിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല റോഡുകളുടെ ഇരുഭാഗങ്ങളിൽ മരം വെച്ചു പിടിപ്പിക്കുന്ന സമ്പ്രദായം മൗര്യ ഭരണാധികാരികൾ സ്വീകരിച്ചു. മാത്രമല്ല ഈ റോഡുകളുടെ ഭാഗങ്ങളിൽ വിശ്രമ സങ്കേതങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. മാത്രമല്ല ഒട്ടനവധി കാര്യങ്ങൾ, റോഡുകൾ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ, ആശുപത്രികൾ മൗര്യ രാജാക്കന്മാർ പണി കഴിപ്പിച്ചിട്ടുണ്ടായി. മൃഗസമ്പത്ത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ അവർ ചെയ്തു. മൃഗാശുപത്രികൾ നിർമ്മിച്ചു, അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് സംരക്ഷണം നൽകി. ഇത്തരത്തിൽ ആരോഗ്യപരമായ മേഖലയിലും ശുചിത്വ മേഖലയിലുമെല്ലാം തന്നെ മൗര്യ ഭരണാധികാരികൾ കാര്യക്ഷമമായ ഭരണരീതികൾ നടപ്പിലാക്കിയിരുന്നു. ഇതാണ് മൗര്യ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷൻ, ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ഏതൊക്കെയാണത്? സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊവിഷണൽ അഡ്മിനിസ്ട്രേഷൻ, ടൗൺ അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ, സ്പൈസ് സിസ്റ്റം, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വെൽഫെയർ പ്രോഗ്രാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്, മൗര്യ കാലഘട്ടത്തിലെ ഭരണ സംവിധാനം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? മൗര്യൻ എംപറർ ആൻഡ് ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ, മൗര്യ സാമ്രാജ്യവും അവരുടെ ഭരണ സംവിധാനവും. മൗര്യ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരണങ്ങൾ ലഭ്യമാകുന്നത് പ്രധാനപ്പെട്ട നാലുറവിടങ്ങളിൽ നിന്നുമാണ്. അർത്ഥശാസ്ത്ര ഓഫ് കൗടില്യ, ഇൻഡിക്ക ഓഫ് മെഗസ്തനീസ്, ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ലിറ്ററേച്ചർ,
ആൻഡ് എഡിറ്റ്സ് ഓഫ് അശോക, കൗടില്യൻ്റെ അർദ്ധശാസ്ത്രം, മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക, ബുദ്ധ ജൈനമത ഗ്രന്ഥങ്ങൾ, അശോകൻ്റെ ശാസനങ്ങൾ. 1837 ജെയിൻ പ്രിൻസിപ്പ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസറാണ് എഡിറ്റ്സ് ഓഫ് അശോക, അശോകൻ്റെ ശാസനങ്ങൾ വായിച്ചെടുത്തത്. അതോടുകൂടിയാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണങ്ങൾ നമുക്ക് ലഭ്യമായത്. പിന്നീട് നമ്മൾ മൗര്യ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ ഭരണാധികാരികളെക്കുറിച്ചാണ് പഠിച്ചത്. ഫസ്റ്റ്, ദ ഫൗണ്ടർ ഓഫ് മൗര്യ എംപറർ, മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യ. BCE 321 അവസാനത്തെ രാജാവായിരുന്ന ധനനന്ദനെ തോൽപ്പിച്ചുകൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനായ ബിന്ദുസാര, ബിന്ദുസാരൻ്റെ മകനായ അശോക, അശോക ചക്രവർത്തിയെ അശോക ദ ഗ്രേറ്റ്, മഹാനായ അശോക ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കലിംഗ വാർ. BCE 261 കലിംഗ യുദ്ധം ഉണ്ടാകുന്നത്. അശോകനിൽ ഒരുപാട് പരിവർത്തനങ്ങളും അശോകൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവമാണ് കലിംഗ വാർ. പിന്നീട് അവസാന ഭരണാധികാരിയായിരുന്ന ബൃഹദത്ത, ശുംഗരാജവംശത്തിലെ പുഷ്യമിത്ര ശുംഗൻ ബൃഹദത്തിനെ പരാജയപ്പെടുത്തിയതോടുകൂടി BCE 185 മൗര്യ സാമ്രാജ്യം അപ്രത്യക്ഷമാകുകയുണ്ടായി. തുടർന്ന് മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.